എല്ലാവർക്കും നമസ്കാരം. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നു. ലഹരി എന്ന മഹാവിപത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ 1987 ഐക്യരാഷ്ട്ര സംഘടനയുടെ തീരുമാന പ്രകാരം ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നു. ഇന്ന് നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം. ഇത് ലോകത്തെ സാരമായി ബാധിക്കുന്നു. നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിന്റെ അവസ്ഥ തന്നെ നമുക്ക് നോക്കാം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നമ്മുടെ കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്നിലാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. എന്നാൽ ഇപ്പോൾ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞോ? പരിസ്ഥിതി ദിനത്തിൽ മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് നട്ടത് കഞ്ചാവ് ചെടിയായിരുന്നു. ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികളിലും യുവജനങ്ങളിലും ലഹരി പല രൂപത്തിലും ഭാവത്തിലും പിടിമുറുക്കിയിരിക്കുന്നു. കൊലപാതകങ്ങളും അക്രമങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാന കാരണം ലഹരി ഉപയോഗമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയായി പോയത്? കുട്ടികൾക്ക് മൊബൈൽ ഫോണും ടാബുകളും വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം അവർക്ക് സ്നേഹം പകർന്നു കൊടുത്ത് ചേർത്ത് നിർത്താം. കേരള സർക്കാർ എക്സൈസ് വകുപ്പ് വിമുക്തി എന്ന പേരിൽ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നു. നാം ഓരോരുത്തരും ലഹരിക്കെതിരെ പോരാട്ടം നടത്തണം. ലഹരിയോട് ഒരിക്കലും അടുപ്പം കാണിക്കില്ലെന്ന് ഉറച്ചു തീരുമാനമെടുക്കണം. ലഹരി ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ കുട്ടികളെ ചതിക്കുഴിയിൽ നിന്ന് കൈപിടിച്ചു കയറ്റണം. ജീവിതം എന്ന ലഹരി അവർ ആസ്വദിക്കട്ടെ. കൊറോണ എന്ന മഹാമാരിയെ നാം നേരിട്ടതുപോലെ ലഹരി എന്ന മഹാവിപത്തിനെയും നാം ഒറ്റക്കെട്ടായി നേരിടണം. ലഹരി വിമുക്ത സമൂഹം വിദൂരമല്ല എന്ന പ്രത്യാശ പങ്കുവച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.